BSc കറണ്ട് അഫയേഴ്സ് ഗേണിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിലിമിനറി എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും കറണ്ട് അഫയേഴ്സിൽ നിന്നും 3 മാർക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലൊന്നും ചോദിച്ചില്ല. നമ്മൾ കറക്റ്റായിട്ട് ഡേറ്റ് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഓരോ ദിവസത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ എഴുതി എന്നിട്ട് അത് വെച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷയ്ക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബാക്കിയുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ചാനലിൽ നിന്നും ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മാറ്റി നിർത്തിയിരുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് അവാർഡുകളാണ്. അവാർഡുകളും അതേപോലെ തന്നെ നമ്മുടെ മന്ത്രിമാർ, ഗവർണർമാർ, അതിൻ്റെയൊന്നും ഞാൻ കറണ്ട് അഫയേഴ്സ് ഇട്ടില്ല. കാരണം അത് ഞാൻ അവസാനം കറണ്ട് അഫയേഴ്സായിട്ട് ഇടാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നാണ് അപ്പോഴത്തേക്ക് സമയം ഒരുപാട് പോയി. പിന്നെ എക്സാമിന് ഒരാഴ്ചയേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇടാഞ്ഞത്. കാരണം ഒരാഴ്ച ഉള്ളപ്പോൾ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന നോട്ടുകളൊക്കെ എടുത്തു വെച്ച് പഠിക്കേണ്ട സമയമാണ്, അല്ലാതെ യൂട്യൂബുമായിട്ട് നോക്കി നടക്കേണ്ടുള്ള സമയമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാഞ്ഞത്. കാരണം വേറെ യൂട്യൂബേഴ്സൊക്കെ നോക്കുമ്പോൾ എൻ്റെ എന്നല്ല, ഒരു യൂട്യൂബും അങ്ങനെ നോക്കേണ്ട സമയമല്ല അത്. അപ്പോൾ നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരാഴ്ച, കഴിഞ്ഞ ഒരാഴ്ച കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടാഞ്ഞതും. ഓക്കെ, നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിലെ 14 മുതൽ 20 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. അതിന് മുമ്പായി ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേക്ക് തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ ലഭിച്ച കളിക്കാരനാണ് ക്രിസ് മോറിസ്. 16.25 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ക്രിസ് മോറിസിനെ സ്വന്തമാക്കിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ ലഭിച്ച കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയും? ക്രിസ് മോറിസ് ആണെന്ന് പറയും. ഓക്കെ, 16.25 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ബയൺ മ്യൂണിക്കാണ്. 2020 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ബയൺ മ്യൂണിക്കാണ്. രാജ്യസഭയിലെ പുതിയ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുന ഖാർഗെ. രാജ്യസഭയിലെ പുതിയ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുന ഖാർഗെ. 17-ാമത്തെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുന ഖാർഗെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണത്. 2021 സംസ്ഥാന സർക്കാരിൻ്റെ കൈരളി ഗവേഷണ പുരസ്കാരങ്ങളിൽ ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് MS വല്യത്താൻ, KN പണിക്കർ, MR രാഘവൻ വാര്യർ. 2021 സംസ്ഥാന സർക്കാരിൻ്റെ കൈരളി ഗവേഷണ പുരസ്കാരങ്ങളിൽ ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയത് MS വല്യത്താൻ, KN പണിക്കർ, MR രാഘവൻ വാര്യർ. വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് ആരെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത്. ചൊവ്വാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ 5-ാമത്തെ രാജ്യമാണ് UAE. ചൊവ്വാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ 5-ാമത്തെ രാജ്യമാണ് UAE. ആദ്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം അമേരിക്കയാണ്. 2-ാമത് സോവിയറ്റ് യൂണിയനാണ്. 3-ാമത് യൂറോപ്പാണ്. 4-ാമത് ഇന്ത്യയാണ്. അപ്പോൾ 5-ാമത്തെ രാജ്യം ഏതാണ്? UAE ആണ്. അപ്പോൾ 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 5-ാമത്തെ രാജ്യം UAE ആണ്. 2021 സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചതാർക്ക്? സുനിൽ പി ഇളയിടത്തിനാണ് 2021 സാഹിത്യ പ്രവർത്തന സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത്. മികച്ച നോവലിനുള്ള 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ്. മീശ എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. മികച്ച നോവലിനുള്ള 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ്. നമുക്കൊന്നും കൂടെ കേൾക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ ലഭിച്ച കളിക്കാരനാണ് ക്രിസ് മോറിസ്. രാജസ്ഥാൻ റോയൽസിനാണ് ഇനി കളിക്കാൻ പോകുന്നത്. 16.25 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ക്രിസ് മോറിസിനെ സ്വന്തമാക്കിയത്. 2020 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ബയൺ മ്യൂണിക്കാണ്. രാജ്യസഭയിലെ പുതിയ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. 17-ാമത്തെ പ്രതിപക്ഷ നേതാവാണ്. 17-ാമത്തെ പ്രതിപക്ഷ നേതാവാണ്. 2021 സംസ്ഥാന സർക്കാരിൻ്റെ കൈരളി ഗവേഷണ പുരസ്കാരങ്ങളിൽ ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് MS വല്യത്താൻ, KN പണിക്കർ, MR രാഘവൻ വാര്യർ. വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് ആരെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ചൊവ്വാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ 5-ാമത്തെ രാജ്യമാണ് UAE. 4-ാമത്തെ രാജ്യം
ഇന്ത്യയാണ്. 2021 സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സുനൽ പി ഇളയിടം. 2021 സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് സുനിൽ പി ഇളയിടം. മികച്ച നോവലിനുള്ള 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ്. കൃതി മീശയാണ്. ക്വസ്റ്റ്യൻ 2019-20 മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ പഞ്ചായത്താണ് പാപ്പിനശ്ശേരി. 2019-20 മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ പഞ്ചായത്ത് പാപ്പിനശ്ശേരി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല കൊല്ലം. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. ഒന്നും കൂടെ, 2019-20 മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ പഞ്ചായത്താണ് പാപ്പിനശ്ശേരി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. 2020-21 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് നവോമി ഒസാക്കയാണ്. 2020-21 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് നവോമി ഒസാക്കയാണ്. ലോകത്തിൽ ആദ്യമായി പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകരുന്നത് ഏത് രാജ്യത്താണ്? റഷ്യയിലാണ്. ലോകത്തിൽ ആദ്യമായി പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകരുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗശാല നിലവിൽ വരുന്നത് എവിടെ? ഗുജറാത്തിലെ ജാംനഗറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൃഗശാല നിലവിൽ വരുന്നത്. ഏറ്റവും വേഗത്തിൽ 1 കോടി പേർക്ക് വാക്സിൻ നൽകുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ്. ഏറ്റവും വേഗത്തിൽ 1 കോടി പേർക്ക് വാക്സിൻ നൽകുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ്. ഒന്നും കൂടെ, 2019-20 മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ പഞ്ചായത്താണ് പാപ്പിനശ്ശേരി. മികച്ച ബ്ലോക്ക് പഞ്ചായത്താണ് മുഖത്തല. മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം. 2020-21 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് നവോമി ഒസാക്ക. ലോകത്തിലെ ആദ്യമായി പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകരുന്നത് ഏത് രാജ്യത്താണ്? റഷ്യ. ലോകത്തിൽ ഏറ്റവും വലിയ മൃഗശാല നിലവിൽ വരുന്നത് എവിടെ? ഗുജറാത്തിലെ ജാംനഗർ. ഏറ്റവും വേഗത്തിൽ 1 കോടി പേർക്ക് വാക്സിൻ നൽകുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തെ രാജ്യമാണ് അമേരിക്ക. കറണ്ട് അഫേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആ കറണ്ട് അഫേഴ്സ് എല്ലാം കിട്ടിയാലും എന്തായാലും ഉന്നത റാങ്കിലേക്കായിരിക്കും പോവുക. അവിടാണ് ആ എക്സാമിൽ ആ കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തൊരു ഭാഗം. അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി പഠിച്ചു പോവുക. നമ്മൾ അവസാനത്തേക്ക് മാത്രമാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ, കുറച്ച് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഡെയിലി ഈ കറണ്ട് അഫേഴ്സ് എല്ലാം പഠിച്ചു പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഇതൊരു റിവിഷൻ മാതിരി കാണുക. റിവിഷൻ മാതിരി കാണുമ്പോൾ, ഇപ്പം പഠിക്കുന്നത് ഒരു റിവിഷൻ മാതിരി കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും. അടുത്ത എക്സാമിന് അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള പരീക്ഷകളിൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വീഡിയോ അവസാനിക്കുകയാണ്. കറണ്ട് അഫേഴ്സിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.